അമ്മയോട് പറയാൻ കേട്ടോ, ഇന്നൊരു സർപ്രൈസ് ഉണ്ട് അമ്മയ്ക്ക്. കാണിച്ചു തരാം. കുറച്ച് സാധനങ്ങളുണ്ടോ വണ്ടിയില്? കണ്ടോ എന്തൊക്കെയാണെന്ന്? കാണുന്നുണ്ടോ? ഏ ഓവന്, കുറച്ച് കൂൾ ഐറ്റംസ് കാണിക്കാം. വാ ഇങ്ങോട്ട് വന്നേ, കാണിച്ചു തരാം കുറച്ച് സാധനങ്ങള്. അയ്യോ പറഞ്ഞു, എന്തൊക്കെയാ? അവര് ഗിഫ്റ്റ് തന്നാ ഇത് നോക്കിക്കോണ ബാവേ. ബാവേ ഓവൻ ഉണ്ട്, വാട്ടർ പ്യൂരിഫയർ, സ്റ്റൗ, ഗ്യാസ് സ്റ്റൗ, സാൻഡ്വിച്ച് മേക്കർ, മിക്സി, ബ്ലെൻഡർ, ഫാൻ. വാവ്, നമുക്ക് ഇതൊക്കെ ഇനി ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇവര് പറയുന്നത് ആദ്യം ഇത് പൊട്ടിക്കാനാ. ഇത് ശരിക്കും ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. നമ്മള് വലിയ ചോപ്പ് ചെയ്യുന്ന പച്ചക്കറി മാനുവലാണ് ചോപ്പ് ചെയ്യുന്നത്. അപ്പോ അത് പറഞ്ഞു അവിടെ ഗിഫ്റ്റ് ഇല്ലായിരുന്നു. ഓണം ഗിഫ്റ്റ് വേറെ പോകുന്നില്ലായിരുന്നു. ഓണം ആവുമ്പോഴേക്ക് എന്തോ ഒരു ചെയ്യാതൊക്കെ പറഞ്ഞു, നമുക്ക് കണ്ടു നോക്കാം. അതെ, ആദ്യമേ ഇത് മാനുവൽ ചോപ്പർ ആണ്. എല്ലാവരും മാനുവൽ ചോപ്പർ ആണ്. ഇത് ശരിക്കും ഞങ്ങളെ ഉള്ളതാണ്, എന്നാലും അതിന് മൂർച്ച കുറഞ്ഞായിരുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത്. നമ്മുടെ പച്ചക്കറി ഗ്യാസ് സ്റ്റൗ ലാഷ്, ഗ്യാസ് സ്റ്റൗ എന്നെ കൊറേ വർഷങ്ങളായി. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു. ഡാമേജ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഇതില്ല, പക്ഷെ എനിക്കൊരു പേടി. അത് കാണിക്കാവേ, ഡാമേജ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഇരിക്കുന്നത്? 10 വർഷമായ സാധനമാണ്. 10 വർഷമായല്ലോ, റിപ്പയർ ചെയ്താൽ ഉപയോഗിക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് ഐറ്റം സാൻഡ്വിച്ച് മേക്കർ. ഏതിൻ്റെ? ഇത് മോർഫി റിച്ചാർഡ്സിന്റെ അല്ലേ? മോർഫി റിച്ചാർഡ്സിന്റെ സാൻഡ്വിച്ച് മേക്കറെ. സാൻഡ്വിച്ച് മേക്കർ ഒരു സമയം രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. പെട്ടെന്നൊക്കെ രാവിലെ ഇവനൊക്കെ സ്കൂളിൽ വിടാം, ഇവനൊക്കെ സ്കൂളിൽ വിടാൻ പെട്ടെന്ന് എളുപ്പമാക്കാൻ. സോ സാൻഡ്വിച്ച് മേക്കർ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മയോണൈസ് ഉണ്ടാക്കിയെടുക്കാമല്ലോ നമുക്ക്. സാൻഡ്വിച്ച് മേക്കർ തിരിച്ചുറക്കാൻ ബോക്സിനകത്ത് വെക്കണല്ലേ. ബ്ലെൻഡർ, ബ്ലെൻഡർ ഉണ്ടല്ലോ. നമ്മള് ഇതെല്ലാം ഇനി നിങ്ങക്ക് ഓരോ ഓരോരോ വീഡിയോ ആയിട്ട് കാണാം. ഇതിനകത്തൊക്കെ ഓരോന്ന് ഉണ്ടാക്കുന്നത് അത് നമുക്ക് പിന്നെ ഇടും. ില്ല ഇതിരിക്കട്ടെ. ഇവിടെ ഒരു മിക്സിയാണ്, ബേസിക് ആയിട്ടുള്ള മിക്സിയാണ്. ബേസിക് പർപ്പസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മിക്സി മേടിച്ചാണ്. ഓ ഇങ്ങനല്ലേ മിക്സി? ബജാജിന്റെ ഇങ്ങനെയാണ് ബജാജിന്റെ മിക്സി. അതിനോട് രണ്ട് ജാറും ഉണ്ട് അല്ലേ? ജാർ എടുക്കുന്നില്ല, ബജാജിന്റെ ഒരു മിക്സിയാണ്. മോർഫി റിച്ചാർഡ്സിന്റെ ഓവൻ ആണ്. ഓവൻ എയർ ക്രിസ്പ് 25 ലിറ്റർ എയർ ഫയർ ഓവൻ, അതായത്
ഇത് നമുക്ക് ഓവന്റെ ഓവനായിട്ട് യൂസ് ചെയ്യാം, എയർ ഫ്രൈ ആയിട്ട് യൂസ് ചെയ്യാം. രണ്ട് ടു ഇൻ വൺ പർപ്പസിന് വേണ്ടി ഉള്ളതാണ്. ഓ ഇപ്പൊ മനസ്സിലായി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓവനിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതിന് വാങ്ങിയതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ സൂപ്പർ കേക്ക് ഒക്കെ ഉണ്ടാക്കും. അതുമല്ല നമുക്ക് എയർ ഫ്രൈ എക്സ്ട്രാ മേടിക്കേണ്ടി വന്നില്ല, ഇതിന് വലിയ റേറ്റും ആയിട്ടില്ല. സെപ്പറേറ്റ് എയർ ഫ്രൈ മേടിക്കുന്നത് പകരം ഈ ഒരു ഓവൻ കൊണ്ട് തന്നെ എയർ ഫ്രൈന്റെ ജോബ് നമുക്ക് നടക്കും. നാടിന്റെ പോയി കഴിയുമ്പോ അവരെ കൊണ്ട് ചിക്കൻ ഉണ്ടാക്കി നമുക്ക് ഇതിലെ വീട് എടുക്കാം. നല്ല കളറല്ലേ, ബ്ലാക്കും കോപ്പറും. ഇത് ഇതിനകത്ത് വെക്കാനുള്ള സാധനങ്ങളാണ്. ഇതിനകത്ത് തുറക്കാം, ഒന്നും വേണ്ട, എല്ലാം തുറക്കാം. ഇത് ഇങ്ങനെ അകത്ത് എങ്ങനെ ഫിക്സ് ചെയ്തു എനിക്കറിയില്ല. എയർ ഫ്രയറിനൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. മറ്റേ എന്താണ് പൊട്ടറ്റോ ചിപ്സ് ഒക്കെ വറക്കാൻ വേണ്ടി. പൊട്ടറ്റോ ചിപ്സ് അല്ലെന്ന് പറഞ്ഞേ ഫ്രഞ്ച് ഫ്രൈ. ഫ്രഞ്ച് ഫ്രൈ ഇങ്ങനെ വെച്ചാ മതി അല്ലേ. ഫ്രൈ പ്ലേറ്റ് ഉണ്ടല്ലേ, അത് എടുക്കണല്ലേ. അത് ഇതിപ്പോ നാളെ ഡെമോയ്ക്ക് അവരെ അവരെ കൊണ്ടിരിപ്പിക്കും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ സൈഡിൽ ഫിക്സ് ചെയ്തായിരിക്കും, അത് കണക്ട് ചെയ്യണം അല്ലേ. പുറത്ത് വന്നാ കണ്ടല്ലോ ഫങ്ഷൻസ് കാണിച്ചു. ഇവിടെ എയർ ഫയർ ഫങ്ഷൻ ഉണ്ട്, കൺവെക്ഷൻ മോഡിലുള്ളതുണ്ട്. സോ ഗ്രില്ല് മീൻ സംഭവം കിടുവാണ്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് 25 ലിറ്റർ ഉണ്ടല്ലേ. 25 ലിറ്റർ ഞങ്ങൾക്ക് നേരത്തെ ഓവൻ ഉണ്ട്, നേരത്തെ ഓവൻ ഉണ്ട്. അപ്പൊ കൺവെക്ഷൻ മാത്രം ഉള്ളതാണ്. ഇതിപ്പം എയർ ഫയർ മോഡുണ്ട്. എനിക്കൊന്ന് ബെറ്റർ ആയിട്ട് ഇത് കണ്ടത് മൈക്രോവേവ് അല്ല, മുകളിലും താഴെയും കോയിലുള്ളതാ. സോ ബെറ്റർ ഹീറ്റിംഗ് ആയിരിക്കും. ഇനി ഞങ്ങൾ കേക്കും ബണ്ണും ഒക്കെ ഉണ്ടാക്കി തകർക്കും. അവിടെ എപ്പോഴും ഉള്ള പരിപാടിയാ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇതിനൊക്കെ. സോ റീഡിങ് 195. അപ്പോൾ 150 തൊട്ട് എത്രയാണ്, 150 തൊട്ട് 200 അല്ലേ, 250 വരെ ഗുഡ് ആണ്, ഇറ്റ്സ് ഗുഡ്. സോ ഞങ്ങൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള വെള്ളമാണെന്നാണ് കാണിക്കുന്നത്. അത് മറ്റേ കണ്ടല്ലേ പ്യൂരിഫയർ, ഇത് കയ്യിൽ പോലെ കണ്ടല്ലേ പ്യൂരിഫയർ കെണ്ടില്ലേ അല്ലേ. നമുക്കപ്പോൾ തിരിച്ചത് ഇതിനകത്ത് തന്നെ വെച്ചേക്കാമേ. നമുക്കപ്പോ ഇവരെ വെച്ചേക്കാം, നാളെ അതിന്റെ ഇൻസ്റ്റാളേഷൻ. ഇയാളുള്ള വീടാണ്, ഇവിടെ ഒന്നും വെച്ചേക്കാൻ നടക്കില്ല. പുറത്ത് വെച്ചാൽ ഇപ്പഴേ ഇതൊക്കെ നാളെ വിളിക്കണം. അതുകൊണ്ട് ഇതായിരുന്നു നമുക്ക് വേണ്ടത്. നമ്മുടെ ഗ്യാസ് ഇപ്പൊ 10 വർഷമായി. 10 വർഷമായ ഗ്യാസ് നമ്മൾ കാണിച്ചു തരാവേ അമ്മ ഇങ്ങനെ വെച്ചിരിക്കുന്നെന്ന്. ഉപയോഗിക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ഇപ്പൊ കൊറേ പ്രാവശ്യം റിപ്പയറും ചെയ്തു. കൊറേ റിപ്പയർ ചെയ്തിട്ട് അല്ല, തീ ഒന്നും കറക്റ്റ് ആയിട്ട് ഫ്ലെയിം ഒന്നും നല്ലപോലെ വരുന്നില്ല. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഗ്യാസ് സ്റ്റവ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറെ ഉപയോഗിച്ച് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ മടുക്കും. ഇപ്പൊ ഒരു 10 വർഷത്തിൽ കൂടുതലായി അത്. അതുകൊണ്ട് ഒരെണ്ണം മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാ കിട്ടിയത്. ഈ സ്റ്റവ് ആ മേടിക്കാം പ്രീതിയുടെ.
നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതങ്ങോട്ട് പൊക്കി വെക്കുമ്പോ ഇവിടെ ലോക്കായി. ഇത് നമുക്കിത് താക്കണമെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട്, എന്തായാലും പറയുന്നേ ഒരു പിന്നിൽ, ആ പിന്നിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തു. ചെയ്യാതെ താക്കുവാണെങ്കിൽ ചിലപ്പോ ഒടിഞ്ഞു പോകുന്നാ പറയുന്നത്. അമ്മയുടെ ഷോ അപ്പൊ കാണിക്കാവേ, 10 വർഷം പഴക്കമുള്ള ഷോ ആണേ, ഒന്ന് കണ്ടു നോക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പലരുടെ ഒക്കെ ഷോ ഒക്കെ ഇത്രയും നല്ലത് തന്നെ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ചെറുതായിട്ട് ചില സമയത്ത് മറ്റേ പെട്ടെന്ന് കരട് കയറിയൊക്കെ എന്താണ് തീ നന്നായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇത് എടുത്താണ്. ഇനിവേ അതിന്റെ ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. കരട് കയറിയ ടിപ്പ്, നമ്മുടെ ഈ ട്യൂബ് ഊരണം, എന്നിട്ട് സൈക്കിൾ പമ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് അടിച്ചാ മതി, കാരണം എല്ലാം പൊക്കോളും. ഞങ്ങളുടെ ഫുൾ ഫാമിലി ഉണ്ട് വിത്ത് ഇന്നത്തെ ഫുൾ അൺപാക്ഡ് ഐറ്റംസും ആയിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൽ ഓരോന്നിലും ഓരോരോ ഐറ്റംസ് കുക്ക് ചെയ്തൊക്കെ കാണാം എങ്ങനെ ഉണ്ടെന്നെ, അപ്പൊ സാധനം എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ പറയുകയും ചെയ്യാം. അപ്പൊ ഞങ്ങളോടൊപ്പം നിങ്ങളും വരിക. ഓക്കെ.